ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞൻ കയറെല്ലാം അഴിച്ച് കളഞ്ഞപ്പോൾ ഇവിടെ അത്രയും ഓട്ടം വരുന്ന കയറിതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം കയറില്ലാതെയാണ് ഇവിടെയൊക്കെ നടന്നത്. നമ്മളെ കറുപ്പായിട്ട് കറുപ്പായി തോന്നിക്കുന്ന കറുപ്പായിട്ട് ഇടിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും മാറിപ്പോയത്. പിന്നെ അവനെ കൊണ്ടുവന്ന് കയറ് കെട്ടണം. ഇത് കഴുത്തുനിന്ന് ഊരിപ്പോയതാണ്. മെയിൻ കയറാണ്, വട്ടക്കയറും മൂക്കയറും ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കയറ് മാറ്റിയായിരുന്നു, ഞാനില്ലായിരുന്നു. വീട്ടിലുള്ളവരാ പിള്ളേരാണ് മാറ്റിയത്. അപ്പോൾ പുതിയ കയറാണ്ട് നല്ല രീതിക്ക് ഇറുക്കി കെട്ടിയില്ലെങ്കിൽ അത് ഊരിപ്പോവും, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ കയറ് ഒന്ന് മാറ്റണം. പുതിയ കയറാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് പാടത്ത് വന്നപ്പോഴാണ് കണ്ടത്. കുറച്ചുകൂടെ ഇങ്ങോട്ടുണ്ട്, അവിടെ ചെയറുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മളെ കുഞ്ഞൻ പോത്ത്. അവൻ വട്ടക്കയറും മൂക്കയറും കൂടെ ഉള്ളത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ പിടിക്കുമായിരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കവനെ പുതിയ കയർ കെട്ടിക്കൊടുക്കാം. കെട്ടൊക്കെ അതേപോലെ ഉണ്ട്, പക്ഷേ പുതിയ കയർ നല്ല രീതിയിൽ ടെമ്പറാക്കി കെട്ടാത്തത് കൊണ്ട് ഊരിപ്പോയി. നമുക്കൊന്ന് അപ്പൊ ഇത്രയുള്ള പരിപാടി. ഈ കെട്ട് ഇവിടെ നിന്ന് വിട്ടുപോയതാണ്. ദിവസമായി പുതിയ കയറായത് കൊണ്ട് നമ്മളിന്ന് പുതിയ കയർ അവന് മാറ്റി ഇട്ട് കൊടുത്തതാണ്. നമ്മൾ കുറ്റി അടിച്ച് കെട്ടിയതാണ്. കുറ്റി നിന്ന് ഊരിപ്പോയി. ഇനി ഇത് കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം റോപ്പായതുകൊണ്ട് ഇനിയൊന്ന് മയം വന്ന് തറയിലൊക്കെ ഉരഞ്ഞൊന്ന് റെഡിയായതിന് ശേഷം ഇത് സെറ്റപ്പ് ആവുള്ളു. ഇവിടെ നിന്ന് വിട്ടുപോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറ്റി വരണോ അല്ലേ? അപ്പൊ അല്ലു, ഇത് അല്ല മീൻ നിങ്ങള് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് നിന്റെ പോത്തല്ലേ, നീ അല്ലേ വളർത്തുന്നത്? എങ്ങനെയാണ് ഊരിപ്പോയത്? ആ കറുപ്പായിട്ട് ഇടി കൂടിയാ? ഇടി കൂടിയില്ലേ? ആ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ആ കൊണ്ടുപോയിക്കോ, ഇങ്ങോട്ട് പോട്ട്, ഇങ്ങോട്ട് പോട്ട്. ബാങ്ക് വിളിക്കുന്നു. അപ്പോൾ അതാണ് കൂട്ടുകാരെ ഇന്നത്തെ കാര്യം. അപ്പം നമ്മൾ പാടത്താലും പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുമ്പോഴത്തേക്ക് പുതിയ കയർ കെട്ടിക്കൊണ്ടുവരുന്ന ദിവസം നമ്മൾ കൂടെ കൂടെ വന്ന് ചെക്ക് ചെയ്യണം. കാരണം പുതിയ കയറാണ്, ചിലപ്പോൾ കെട്ട് ലൂസായി ഒരഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കയറങ്ങ് മയം വീണ് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് എൻ്റെ മക്കൾ കുട്ടനെ അഴിക്കാൻ വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷം സംഭവിച്ചതാണ് കറുപ്പായിട്ട്. അപ്പം നമ്മൾ വരുമ്പോൾ കറുപ്പായിട്ട് ഇടി കൂടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പോടാ 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 കുഞ്ഞ, അവിടെ നിർത്ത്, അവിടെ നിർത്ത്, അവിടെ നിർത്ത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ കയറൊക്കെ ഇട്ട് പാടത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇവൻ പിന്നെ വേറെ അങ്ങും പോകാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നമ്മളെ കറുപ്പായിട്ട് ഇടി കൂടി നിൽക്കുമായിരുന്നു.
അടുത്ത സമയത്ത് രണ്ട് പോത്തുകൾ ഇടികൂടി കൊമ്പും തലയും കഴുത്തുമൊക്കെ മുറിഞ്ഞ് നീരായി. അങ്ങനെ വാട്സപ്പിലൊക്കെ എനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവന് പുതിയ കയറിട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അവന് അവൻ ഉരികൊണ്ട് പോയത്. കാരണം ആ കയറ് പ്ലാസ്റ്റിക് റോപ്പാണ്, അത് മയം കുറഞ്ഞ കയറാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കാരണം നമുക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. നമ്മളെല്ലാവർക്കും നമ്മൾ പുതിയ കയറൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നതാണ്. ഇന്നെന്ത് പറ്റിയെന്നറിയില്ല. കാരണം ഞാനല്ല കെട്ടിയത്. ഇനി അതിൽ വന്ന മിസ്റ്റേക്ക് ആണോ ഇല്ലേ എന്നറിയില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണും വരേക്കും. ഓക്കെ, ബൈ.